അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, സോൾട്ട് ബ്രിഡ്ജിൻ്റെ എന്തുകൊണ്ടാണ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡാനിയൽ സെല്ല് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ യു ഹാവ് ടു വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക. ആനോഡിലെ ഓരോ സിങ്കും ഓക്സിഡൈസ് ചെയ്തിട്ട് സിങ്ക് 2+ ആയി സൊല്യൂഷനിലോട്ട് വരുമ്പോൾ വരുന്ന ഉടനെ തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യണം. അത് ന്യൂട്രലൈസ് ചെയ്യാൻ ഉള്ളൊരു സംവിധാനം വേണം. അതേപോലെ ഇവിടെ ഓരോ കോപ്പർ 2+ ഇവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ള SO4 2- ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതിനെയും ന്യൂട്രലൈസ് ചെയ്യണം. അപ്പോൾ ആനോഡിൽ പോസിറ്റീവ് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യും, അതായത് Zn2+ സൊല്യൂഷനിൽ അക്യൂമുലേറ്റ് ചെയ്യും. ഇവിടെ SO4 2-, അതായത് നെഗറ്റീവ് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യും കേട്ടോ. ഇവിടെ നെഗറ്റീവ് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യും, അതായത് SO4 2-, ഓരോ കോപ്പർ 2+ ഇതിൻ്റെ സർഫസിൽ വന്ന് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള SO4 2- എന്ത് ചെയ്യും, ഈ സൊല്യൂഷനിൽ നിറയും. അപ്പോൾ ഓരോ SO4 2- ഉണ്ടാകുമ്പോൾ ഉണ്ടായ ഉടനെ തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാം, ആ ചാർജ് ഇല്ലാതാക്കാം. ന്യൂട്രലായ കുഴപ്പമില്ല, ഇവിടെ Zn2+ ഓരോ Zn2+ വരുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാം. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോലൈറ്റിൽ അക്യുമുലേറ്റ് ചെയ്യില്ല, ഇവിടെ നെഗറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യില്ല. അതിൻ്റെ ഫലമായി എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിന്മേൽ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിഡേഷൻ നടന്നിട്ട് ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്ത് മുന്നോട്ട് വരും. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കോപ്പർ 2+ ഇവിടെ ഇങ്ങനെ വന്നിട്ട്, കാരണം കോപ്പർ 2+ ഇങ്ങോട്ട് വരുമ്പോൾ ആരും താഴോട്ട് വലിക്കൂല, ഇവിടെ ഇലക്ട്രോൺ മുകളിലോട്ട് പോകുമ്പോൾ താഴത്തു നിന്ന് വലിക്കാൻ ആരുമില്ല കേട്ടോ. കാരണം Zn2+ ഉണ്ടായ ഉടനെ എന്ത് ചെയ്യും, അതിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പം പിന്നെ ഒന്നുമില്ല, Zn2+ ഓക്സിഡൈസ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു Zn2+ ഓക്സിഡൈസ് ചെയ്യും, ഇലക്ട്രോൺ അങ്ങനെ പോവും, Zn2+ സൊല്യൂഷനിലോട്ട് വരും, വന്ന ഉടനെ തന്നെ ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യും, അതിനെ ന്യൂട്രലൈസ് ചെയ്യും. അതേപോലെ ഈ ഭാഗത്തുള്ള സോൾട്ട് ബ്രിഡ്ജ് ഈ ഭാഗത്തുള്ള അയോണിനെ ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ സോൾട്ട് ബ്രിഡ്ജിൽ എന്താണുള്ളത്, KCl ആണ്, അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ്, അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം KCl ആണെങ്കിൽ L സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. Cl സി ക്യാപ് കെ സിമ്പൽ ക്യാപിറ്റൽ സി ക്യാപിറ്റൽ L സ്മോൾ ലെറ്ററിൽ ഇതാണ്, ഇവിടെ ക്യാപിറ്റൽ ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കേസ് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കുക. അതിൽ എന്തൊക്കെ ഉണ്ടാവും, K+ ഉണ്ടാവും, Cl- ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക എന്നാണ്, ഈ ഇലക്ട്രോലൈറ്റിൽ നിറയെ K+കളും Cl- ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സൊല്യൂഷനിൽ ഒരു Zn2+ ഉണ്ടാവുമ്പോൾ, സിങ്ക് സൾഫേറ്റിൽ Zn2+ ഉണ്ട്, SO4 2- ഉണ്ട്, പക്ഷേ ആസ് എ ഹോൾ മൊത്തത്തിൽ അത് ന്യൂട്രലാണ്. അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഒരു Zn2+ ഇവിടെ വരും കേട്ടോ. അത് വന്ന ഉടനെ തന്നെ ഇവിടുന്നുണ്ടല്ലോ K+ഉം Cl- ഇവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് K+ ഉം Cl ഇതിൽ K+ ഉണ്ട് Cl- ഉണ്ട്, ഇവിടെ രണ്ട് പോസിറ്റീവാണ് കൂടുതൽ, Zn2+ ആണ് രണ്ട് പോസിറ്റീവ് ചാർജ്, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് Cl- ഇതിലൂടെ വരും, വന്ന് 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 ഇവിടെ എത്തും. ഇതിനെ കാണുമ്പോൾ ഇപ്പോൾ Zn2+ ഈ സൈഡിലാണ് നിൽക്കുന്ന കൊണ്ട് ഇതിൻ്റെ അടുത്തോട്ട് വരും, അടുത്തോട്ട് വന്നിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ Cl- രണ്ട് Cl- വരണം അല്ലേ, രണ്ട് Cl- Zn2+ അടുത്തോട്ട് വന്ന് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യില്ല, അതിനാണ്ട് ന്യൂട്രലൈസ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ Zn2+ റിയാക്ട് ചെയ്തിട്ട് Zn2+ Cl-ഉം റിയാക്ട് ചെയ്തിട്ട് സിങ്ക് ക്ലോറൈഡ് ഉണ്ടാവില്ല കേട്ടോ, അതിൻ്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യും. അതേപോലെ ഇവിടെ SO4 2- ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. അപ്പം അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് SO4 2- രണ്ട് നെഗറ്റീവാണ്, ഈ സോൾട്ട് ബ്രിഡ്ജിലെ രണ്ട് K+ എന്ത് ചെയ്യും, ഈ എൻഡിൽ ഇങ്ങനെ വന്ന് നോക്കും. ഇവിടെ നമ്മൾ എന്താണ് ഉള്ളത്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, എന്തിലാണ് മിക്സ് ചെയ്തത്, അഗർ അഗറിലാണ്, അത് സെമി സോളിഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്, സോളിഡും അല്ല ലിക്വിഡും അല്ല, കംപ്ലീറ്റ് സോളിഡ് അല്ല കംപ്ലീറ്റ് ലിക്വിഡും അല്ല കേട്ടോ, ഒരു സൂപ്പ് പോലെ ഒരു ജ്യൂസ് പോലെ കേട്ടോ. പിന്നെ ഈ രണ്ട് എൻഡിൽ നമ്മൾ ഒരു കോട്ടൺ വെച്ചിട്ടാണ് കോട്ടൺ, കാരണം സെമി സോളിഡ് ഇങ്ങോട്ട് ചിലപ്പോൾ ഒക്കെ കുറച്ച് പോരാൻ സാധ്യത ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോട്ടൻ്റെ ഉള്ളുകൂടെ, കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളുകൂടെ എന്തുണ്ടാവും, സ്പേസ് ഒക്കെ ഉണ്ടാവും കേട്ടോ.
കോട്ടൺ തന്നെ അറിഞ്ഞു ഇവിടെ പഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് വരും, ഈ പോസിറ്റീവ് ചാർജ് ഈ എൻഡിൽ ഇങ്ങനെ വരും. വരുമ്പോൾ എന്ത് ചെയ്യും, എസ് ഓ ഫോർ ടു മൈനസ് ഉണ്ടല്ലോ സൊല്യൂഷൻ ഉണ്ടേ, കോപ്പർ സൾഫേറ്റിലുള്ള എസ് ഓ ഫോർ അല്ല, ഓരോ കോപ്പറും ഇങ്ങോട്ട് പോകില്ലേ കോപ്പർ ടു പ്ലസും, അപ്പൊ അതിന്റെ കൂടെയുള്ള എസ് ഓ ഫോർ ടു മൈനസ് ഇല്ല, അത് ഇതിന്റെ അടുത്തോട്ട് ഇങ്ങനെ വരും. അടുത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ടു കെ പ്ലസ് അടുത്ത് വരും, ടു കെ പ്ലസിന്റെ അടുത്ത് ഒരു എസ് ഓ ഫോർ ടു മൈനസ് അടുത്ത് വരും. അപ്പൊ അത് ന്യൂട്രലൈസ് ആയി മാറും. അങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. സാൾട്ട് പിടിച്ച് ചെയ്യുന്ന നോക്കി നിങ്ങൾ, ഇതാണ് ഔട്ടർ സർക്യൂട്ട് എന്നാണ് അതിന് പറയുക. ഔട്ടർ സർക്യൂട്ട്, ഇതിലൂടെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക്കൽ ചാർജ് മൂവ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഇതിൽ കൂടി മാറി മൂവ് ചെയ്യുന്നുണ്ട്, അയോണുകളാണ് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് കെ പ്ലസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, കെ പ്ലസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, കാരണം എന്താണ് ഇവിടെ നെഗറ്റീവ് ചാർജാണ്. ഇങ്ങോട്ട് സി എൽ മൈനസ് മൂവ് ചെയ്യുന്നു, കാരണം ഇവിടെ പോസിറ്റീവാണ്. അപ്പൊ ഇതിന്റെ സോൾട്ട് ബ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടും സി എൽ മൈനസ് ഇങ്ങോട്ടും മൂവ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടിയും എന്തുണ്ടാകുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ഔട്ടർ സർക്യൂട്ട് എന്ന് വിളിക്കും, ഇത് ഇന്നർ സർക്യൂട്ട് എന്ന് വിളിക്കും. ഇത് ഇതിനുമായി നമുക്ക് കമ്പയർ ചെയ്യാം. എ സിയിൽ ഇത് ഫേസ് വയർ, ഫേസ് വയറായിട്ടും ഇതിനെ ന്യൂട്രൽ വയറായിട്ടും കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുന്ന് ഓക്സിഡേഷൻ സംഭവിക്കും, ഇലക്ട്രോൺ നേരം കൊണ്ടുവരും. ഇവിടെ എത്തുമ്പം ഈ വോൾട്ട്മീറ്റർ റീഡിംഗ്, വോൾട്ട്മീറ്റർ ആണെങ്കിൽ വോൾട്ട്മീറ്റർ റീഡിംഗ് കാണിക്കും, കാണിക്കുക എന്താണ് ആ വോൾട്ട്മീറ്റർ എനർജി അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ബൾബ് വെക്കുക, വോൾട്ട്മീറ്റർ അതിൻ്റെ വോൾട്ടേജാണ് കാണിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ബൾബ് കത്തും, അതായത് ഇലക്ട്രോൺ എനർജി സ്വീകരിക്കും, എന്നിട്ട് ആ ഇലക്ട്രോൺ നേരെ അടില്ല, ഇവിടെ ഒന്ന് ഇവിടെ എത്തും, ഇവിടെ എത്തുമ്പോൾ ഒരു കോപ്പർ ടു പ്ലസ് അത് സ്വീകരിക്കും. അതേ സമയം തന്നെ കോപ്പർ ടു പ്ലസിൻ്റെ കൂടെ ഉള്ള എസ് എഫ് ഒ ടു മൈനസ് ഇതിൻ്റെ അടുത്തോട്ട് വരും, എന്നിട്ട് ന്യൂട്രലൈസ് ചെയ്യും. എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്, രണ്ട് കെ പ്ലസ് ഇവിടെ ഇങ്ങോട്ട് വരും, അതേപോലെ ഇവിടെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ സെഡ് എൻ ടു പ്ലസ് ഉണ്ടാവും, ഉണ്ടായ ഉടനെ തന്നെ അത് നേരെ ഇതിൻ്റെ അടുത്തോട്ട് പോകും. അപ്പോൾ രണ്ട് സി എൽ മൈനസ് ഇതിൻ്റെ അടുത്തോട്ട് വരും, അത് ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ നോക്കി നിങ്ങൾ, സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് കംപ്ലീറ്റ്സ് ഇന്നർ സർക്യൂട്ട് അല്ലേ. രണ്ട് സർക്യൂട്ട് വേണം, ഈ സർക്യൂട്ട് മാത്രം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ഇതിലൂടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇതിൽ ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജും ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജും ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ന്യൂട്രലൈസ്, അല്ല ന്യൂട്രലൈസ് ചെയ്യുന്നില്ല, ഇവിടെയുള്ള ചാർജ് രണ്ട് ഇലക്ട്രോണിലും അക്യൂമുലേറ്റ് ചെയ്യുന്ന ഫോം ചെയ്യുന്ന ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. അതൊരു ഫംഗ്ഷനാണ്. പിന്നെ ഇത് ഔട്ടർ സർക്യൂട്ടാണ്, ഇന്നർ സർക്യൂട്ടാണ്. അപ്പോൾ ഇന്നർ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും, പൂർത്തീകരിക്കും. അപ്പോൾ നോക്കിയാൽ ഇലക്ട്രോൺ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇവിടെ എത്തി, ഇലക്ട്രോൺ ഇവിടെ എത്തുമ്പോൾ കോപ്പർ ടു പ്ലസ് സ്വീകരിച്ച്, ഇനി ഇലക്ട്രോൺ തിരിച്ച് നേരെ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആരാണ് വരുന്നത്, ഇലക്ട്രോൺ അല്ല വരുന്നത്, സി എൽ മൈനസ് നേരെ ഇങ്ങോട്ട് വരും. സി എൽ മൈനസ് നേരെ വന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. ഇപ്പം ന്യൂട്രലായി മാറി. അങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇന്നർ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ നോക്കി നിങ്ങൾ, ഇത് സിങ്ക് സൾഫേറ്റ്, ഇത് കോപ്പർ സൾഫേറ്റ്, ഇത് രണ്ടും ഈ സിങ്ക് സൾഫേറ്റിൽ കോപ്പർ സൾഫേറ്റ് ഒഴിക്കാൻ പറ്റും, ഒഴിക്കാൻ പറ്റില്ല, രണ്ട് സൊല്യൂഷനും മിക്സ് ചെയ്യാൻ പറ്റില്ല. അതേസമയം രണ്ട് സൊല്യൂഷനെയും ടച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ. നോക്കി നിങ്ങൾ, ഈ സോൾട്ട് ബ്രിഡ്ജ് സിങ്ക് സൾഫേറ്റിനെയും കോപ്പർ സൾഫേറ്റിനെയും ടച്ച് ചെയ്യിപ്പിക്കുന്നു, ബന്ധിപ്പിക്കുന്നുണ്ട് അല്ലേ, ടച്ച് ചെയ്യുന്നില്ല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇവിടുന്ന് കോപ്പർ സൾഫേറ്റ് ഇങ്ങോട്ട് വരുന്നില്ല, അതേപോലെ ഇവിടുന്ന് സിങ്ക് സൾഫേറ്റ് ഇതിലൂടെ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ഇറ്റ് പ്രിവെൻസ്, തടയുന്നു ദ മിക്സിങ് ഓഫ് ടു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, കാരണം രണ്ട് സൊല്യൂഷനെ മിക്സ് ചെയ്യാൻ പാടില്ല, അപ്പം റിയാക്ഷൻ നടക്കില്ല കേട്ടോ. അപ്പം ഇറ്റ് പ്രിവെൻറ്റ് മിക്സിങ് ഓഫ് ടു സൊല്യൂഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റ്, നമ്മളൊരു ബക്കറ്റിൽ സിങ്ക് സൾഫേറ്റ് എടുക്കുക, അതിൽ തന്നെ കോപ്പർ സൾഫേറ്റ് ഒഴിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, തന്നെ രണ്ട് സൊല്യൂഷൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. രണ്ട് സൊല്യൂഷനും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് എന്ന് പറയാം, രണ്ട് സൊല്യൂഷൻ്റെ ഇടയിലുള്ള, അതാണ് സൊല്യൂഷൻ്റെ ഇടയിൽ ഉള്ള ആ റെസിസ്റ്റൻസിനെ നമ്മൾ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അതിനെ ഇല്ലാതാക്കും. അപ്പോൾ എന്താണ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ രണ്ട് സൊല്യൂഷൻ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യലിനെ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ എന്ത് വിളിക്കുക, ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ആ രണ്ടും കൂടി ചേരുന്ന ഭാഗം,
ആ ഭാഗത്തൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനാണ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കുറക്കും ആര് സോൾട്ട് പിടിച്ച്, കാരണം രണ്ടും മിക്സ് ചെയ്യുന്നില്ലല്ലോ കേട്ടോ. അതേപോലെ രണ്ട് സൊല്യൂഷനെയും മിക്സ് ചെയ്യുന്നില്ല, അതേപോലെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കുറക്കാൻ കാരണം രണ്ട് സൊല്യൂഷനും മിക്സ് ചെയ്യുന്നില്ല, അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എന്ത് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫങ്ഷൻസ് കേട്ടോ. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു, സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻവേർട്ടഡ് യു ഷേപ്ഡ് ക്യൂബ് കണ്ടെയ്നിങ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ലൈക്ക് കെസിഎൻ ഓർ അമോണിയം ക്ലോറൈഡ് എക്സെട്ര. ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ടു സെമി സോളിഡ് ബൈ ആഡിങ് അഗർ അഗർ ഫങ്ഷൻ. ഇറ്റ് കംപ്ലീറ്റ്സ് ഇന്നർ സർക്യൂട്ട്. ഇറ്റ് ന്യൂട്രലൈസ് ചാർജസ് ക്രിയേറ്റഡ് ഇൻ എൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെല്ല് അതായത് ആനോഡിലും കാഥോഡിലും ക്രിയേറ്റ് ചെയ്യുന്ന ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്യും അല്ലേ. ആനോഡിൽ ഡാനിയൽ സെല്ലിൽ സിങ്ക് 2+ ആണ്, അതൊരു ചാർജാണ്, 2+ തന്നെ പോസിറ്റീവ് ചാർജ്, അതിനെ ന്യൂട്രലൈസ് ചെയ്യും. കാഥോഡിൽ SO4 2- ന്യൂട്രലൈസ് ചെയ്യും, അപ്പോൾ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ എന്താണ്, ഇറ്റ് പ്രിവെൻസ് മിക്സിംഗ് ഓഫ് ടു ഇലക്ട്രോളൈസ് ഇൻ എൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇവിടെ സിങ്ക് സൾഫേറ്റും ഉണ്ട്, കോപ്പർ സൾഫേറ്റും ഉണ്ട് ഡാനിയൽ സെല്ലിലുള്ളത്. നിങ്ങളെ മൊബൈലിലുള്ള സെല്ലിൽ വേറെ ഇലക്ട്രോളൈറ്റ് ആയിരിക്കും, അത് ഇത് രണ്ടിൻ്റെ മിക്സിംഗ് ഒഴിവാക്കും. പിന്നെ ഇറ്റ് റിഡ്യൂസ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, മനസ്സിലായി. രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നില്ല, അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതാണ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, അത് ഇല്ലാതാക്കും, കാരണം മിക്സ് ചെയ്യുന്നില്ല തന്നെയാണ് കാരണം. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ എത്ര തരമുണ്ട് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഒന്നാമത്തത് പ്രൈമറി സെൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്നാമത്തെ നമ്മൾ പ്രൈമറി സെൽ എന്നാണ് പറയുക, രണ്ടാമത്തത് സെക്കൻഡറി സെൽ എന്നാണ് പറയുക, മൂന്നാമത്തെ ടൈപ്പ് ഫ്യുവൽ സെൽ എന്നാണ് പറയുക. ഇപ്പം നമുക്കറിയാം മൊബൈലുള്ള സെല്ല്, ആ സെല്ല് ചാർജ് ചെയ്യുന്ന നമ്മൾ എന്താ ചെയ്യുക, മൊബൈലിൽ ചാർജ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലഗിൽ കുത്തും, ഇലക്ട്രിസിറ്റി കയറ്റും അല്ലേ. അപ്പം അതായത് റീചാർജ് ചെയ്യാൻ പറ്റും, അങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണെന്ത് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ഇനി നോക്കി നിങ്ങൾ നമ്മളെ വാച്ചിലുള്ള സെല്ല്, അതേപോലെ തന്നെ നമ്മളെ സോക്കിലുള്ള സെല്ല്, അപ്പം അതിനെ ബാറ്ററി നമ്മൾ വിളിക്കാൻ പാടില്ല, അത് സിംഗിൾ സെല്ലാണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പം അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ചേർന്നാൽ മൾട്ടിപ്പിൾ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ബാറ്ററി കേട്ടോ. അപ്പം ക്ലോക്കിൽ നമ്മൾ ബാറ്ററി അല്ല ഇടൽ, എന്താണ് ഇടുന്നത്, സെല്ല്, കാരണം ഒറ്റ സെല്ലല്ലേ ഇടുള്ളൂ, രണ്ട് സെല്ല് ഇടാണെങ്കിൽ ബാറ്ററി എന്ന് പറയും കേട്ടോ. അപ്പം വാച്ചിലുള്ള സെല്ല്, ക്ലോക്കിലുള്ള സെല്ല്, അതൊക്കെ എന്താണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ, പറ്റില്ല. പക്ഷേ ക്ലോക്കിൽ നമുക്ക് റീചാർജബിൾ ബാറ്ററി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ബാറ്ററി ഉണ്ട്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നു കേട്ടോ. അപ്പം ചിലത് ഇപ്പം വാച്ചിലുള്ള സെല്ലുണ്ടല്ലോ, ആ സെല്ലിൻ്റെ പ്രത്യേകത അത് വർക്ക് ചെയ്യുമ്പോൾ അതിലെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറും, ആ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് വാച്ച് നടക്കുന്നത് കേട്ടോ. അതായത് ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കും, ആ റെഡോക്സ് റിയാക്ഷനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, തിരിച്ചിട്ട് റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടക്കുക. അപ്പം മൊബൈലിലൊരു സെല്ലില്ലേ, അപ്പം അത് വർക്ക് ചെയ്യുമ്പം ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കും, അതായത് ഒരു ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ആ റെഡോക്സ് റിയാക്ഷനെ റിവേഴ്സ് ചെയ്യും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡാനിയൽ സെല്ലാണെങ്കിൽ, ഡാനിയൽ സെല്ലിൽ സിങ്ക്, ഡാനിയൽ സെല്ല് വർക്ക് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്, സിങ്ക് 2+ ആയി മാറും, Zn 2+ ആയി മാറും. എന്ത് ചെയ്യുമ്പം, ഡാനിയൽ സെല്ല് വർക്ക് ചെയ്യും. അതേപോലെ കോപ്പർ 2+ എന്തായി മാറും, കോപ്പർ ആയിട്ട് മാറും. അപ്പം Zn 2+ ആയി മാറുന്നത് ഓക്സിഡേഷനും, കോപ്പർ 2+ കോപ്പറായി മാറുന്നത് എന്താണ്, റിഡക്ഷനും കേട്ടോ. ഇനി അതിൽ ചാർജ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ഡാനിയൽ സെല്ല് പ്രൈമറി സെല്ലല്ല കേട്ടോ, അല്ല എന്തല്ല, റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലാണ് കേട്ടോ. പക്ഷെ അങ്ങനത്തെ സെല്ലാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്താന്ന് പറയണം, വർക്ക് ചെയ്യുമ്പോൾ Zn 2+ ആയി, ഇനി നമ്മൾ അതിനെ റീചാർജ് ചെയ്യുമ്പോൾ നടക്കുന്നത് Zn 2+ Zn ആയി മാറും. അതേപോലെ ആനോഡിൽ Zn 2+ Zn ആയി മാറും, അതേപോലെ കോപ്പർ 2+ ആയി മാറും കേട്ടോ. അങ്ങനെയാണ് മന റിവേഴ്സ്, ഓക്സിഡേഷൻ നടന്നോട്ട് റിഡക്ഷൻ നടക്കും, റിഡക്ഷൻ നടന്നോട്ട് ഓക്സിഡേഷൻ കേട്ടോ.
അങ്ങനെ നടക്കാൻ പറ്റിയ സെല്ലാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.